الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما بريم الله سخدرن غلي ستوشواتي غلي അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിലൂടെ ഒരു ജീവിതവും അവനിഷ്ടപ്പെട്ട മാർഗത്തിലൊരു മരണവും അവനിഷ്ടപ്പെട്ടവരോടൊപ്പമുള്ള ഒരു ഒരുമിച്ചുകൂടലും നമുക്കെല്ലാവർക്കും കനിയുമാറാവട്ടെ. ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ, അത് ഏറ്റവും അധികം നാം എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 24 മണിക്കൂറിൽ നാം ഏറ്റവും അധികം നിർവഹിക്കുന്ന കർമ്മം സംസാരമാണ്. ഉറക്കത്തിന്റെ സമയം ഒഴിച്ചു കഴിഞ്ഞാൽ ഏറെ സമയത്തും നാം സംസാരിക്കും. സംസാരിക്കരുത് എന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് അപ്പുറത്തുള്ളവനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുമെന്നതാണ് ഈ ഒരു വിഷയത്തിലുള്ളൊരു പ്രത്യേകത. ഈ സംസാരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ബോധം, വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങളുടെ മേൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സൂക്ഷ്മ നിരീക്ഷകരായ സദാസമയം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നവരായിട്ടുള്ള മലക്കുകളുടെ എഴുത്തിൽ പെടാത്ത ഒരു വാക്കും നമ്മൾ ഉച്ചരിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്ത് കാഫിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരത്തിന്റെ ശ്രദ്ധയെ തട്ടി ഉണർത്തുന്ന ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നൽ ആബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹാ ബാലൻ യർഫഇല്ലാഹു ബിഹാ ദറജാത്ത്. ഒരു അടിമ അവൻ അള്ളാഹുവിന് തൃപ്തികരമായിട്ടുള്ള ഒരു വർത്തമാനം പറയുകയാണ്,
അവൻ അതിനെ വലിയ കാര്യമായി ഗൗനിച്ചില്ലെങ്കിൽ പോലും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വാക്കാണ് അവൻ സംസാരിക്കുന്നത് എന്നതിനാൽ അവന്റെ ദറജ അള്ളാഹു സുബ്ഹാനഹു വതാല അത് കാരണത്താൽ ഉയർത്തും എന്നതാണ്. എന്നാൽ വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖത്തില്ലാഹ് ലയുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം. ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ടാണെങ്കിലും ശരി, റബ്ബിനിഷ്ടപ്പെടാത്ത, റബ്ബിന്റെ കോപം ഇരന്നു വാങ്ങുന്നതായിട്ടുള്ള പദപ്രയോഗങ്ങൾ നമ്മുടെ നാവിലൂടെ കടന്നു വരുമ്പോൾ അത് ഒരാളെ നരകത്തിന്റെ വിറകാക്കി മാറ്റുമെന്നാണ് നബിയുന ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. നരകത്തിന്റെ അവസ്ഥയും അവിടുത്തെ ഭീതി ജനകമായിട്ടുള്ള അന്തരീക്ഷവും വിവരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എന്ത് കാരണത്താലാണ് അവർ ഇങ്ങനെ മുഖം കുത്തി നരകത്തിൽ വീഴാനുണ്ടായ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊടുത്ത ഒരു മറുപടി, ഹസാഇദി അൽസീനത്തിക്കും, അവരുടെ നാവ് കൊയ്തെടുത്തത് കാരണത്താലാണ്. അതുകൊണ്ട് നാവ് ഉയർത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും, ഈ അധ്യാപനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, എന്താണ് വിജയം എന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം, അംസിക് ലിസാനക അലൈക, നിന്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് വിജയമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ ഇടയിൽ പ്രവാചകന് കയറി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഹാദ, നാവിനെ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇതിനെയാണ്. ഒരാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ അവന്റെ നാവ് ശരിയാകണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളുടെ ഈമാൻ അവന്റെ ഹൃദയം നന്നായാലല്ലാതെ ശരിയാവുകയില്ല. ലയസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനു. ഒരാളുടെ ഹൃദയം നന്നാവുകയില്ല, നേരാവുകയില്ല അവന്റെ നാവ് നേരാകുന്നത് വരെ. അതിനാൽ തന്നെ നാവ് പുറത്തേക്ക് തൊടുത്തുവിടുന്ന അമ്പുകൾക്ക് നമ്മുടെ മനസ്സിൽ സ്വാധീനമുണ്ട്, മറ്റുള്ളവരുടെ മനസ്സിൽ സ്വാധീനമുണ്ട്, ഈ മൊത്തത്തിൽ സാമൂഹിക അന്തരീക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, ശരിയായ, സത്യമായ, നന്മയാർന്ന സംസാരമല്ലാതെ നിങ്ങൾ നടത്തരുതെന്ന് അള്ളാഹു നമ്മളോട് ആവർത്തിച്ചു പറയുന്നു. എല്ലാ യൗമുൽ ജുമഅയിലും ഖുതുബയുടെ പ്രാരംഭത്തിൽ നാം ആ ഉപദേശം കേൾക്കുകയാണ്. അങ്ങനെ നാം നല്ല വാക്കുകൾ പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാകും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം വിശ്വാസികളാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ, ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്, പറയുന്നുവെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗനം ആളുകൾ കുറ്റപ്പെടുത്താനുള്ള ഒരു കാരണമാകും. പക്ഷേ നല്ലതൊന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സറസറ പറഞ്ഞിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. പറയാൻ നല്ലതുണ്ടെങ്കിൽ അത് പറയുക എന്നല്ലാതെ ആളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതില്ലേ, ആളുകൾക്കിടയിൽ ഒരു ചലനമുണ്ടാക്കേണ്ടതില്ലേ, ആളുകളെല്ലാം ചിരിപ്പിക്കേണ്ടതില്ലേ, ആളുകളെ സുഖിപ്പിക്കേണ്ടതില്ലേ എന്നതിനു വേണ്ടി പലതും അങ്ങ് തൊടുത്തുവിടാൻ പരിശ്രമിക്കാതിരിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. നല്ല വാക്കുകൾ സദഖയാണ്. നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമുള്ളതുപോലെ നല്ല വാക്കിനും വലിയ പ്രതിഫലമുണ്ട്. ഖൗലു മഅറൂഫ് സദഖ. പ്രവാചകൻ തന്റെ അനുചരനോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയാൽ നിന്റെ നാവ് എപ്പോഴും നനവുള്ളതായിരിക്കട്ടെ. വായിൽ കടന്ന് നാവിട്ടലക്കുമ്പോൾ ആ നാവിട്ടലക്കുന്നത്, ആ നാവ് നനവോടുകൂടെ നിലനിൽക്കുന്നത് റബ്ബിന്റെ ദിക്റിനാലും അവന്റെ ശുക്രിനാലും അവന്റെ ഹംദിനാലും തസ്ബീഹിനാലും തക്ബീറിനാലും തഹ്ലീലിനാലും ആയിരിക്കട്ടെ എന്ന് നബീന ഹബീബിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. ഒരുപാട് നന്മകൾ പറയാനുണ്ട്, പാരായണം ചെയ്യാനുണ്ട്, ചൊല്ലാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്, മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ശുപാർശകൾ ചെയ്യാനുണ്ട്, മസ്ലഹത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളുണ്ട് അല്ലെ. അങ്ങനെ തുടങ്ങി നമുക്ക് നാവുകൊണ്ട് കൊയ്തെടുക്കാവുന്ന നന്മകൾ ഒരുപാടുണ്ട്. നാവിന് ഭാരം കുറഞ്ഞതും മീസാനിൽ ഭാരമേറിയതും റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ കൗൽ അതേതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്. മീസാനിൽ കനം തൂങ്ങുന്ന വാക്ക്, നാവിന് ഭാരം കുറഞ്ഞ വാക്ക്,
ക്ലോക്കിലെ നിമിഷങ്ങൾ മാത്രം കൊയ്തെടുക്കുന്ന വാക്ക് മീസാനിനെ നിറക്കും. അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ, അൽഹംദുലില്ലാ മീസാനിനെ നിറക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് തസ്ബീഹ് ഒരാൾക്ക് ഉപജീവനം നൽകാനുള്ള കാരണം വരെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ജന്തുക്കൾക്ക് ഉപജീവനം നൽകപ്പെടുന്നു? യുസബ്ബിഹൂൻ, അവർ രാവിലും പകലിലും പ്രദോഷത്തിലും പ്രഭാതത്തിലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തസ്ബീഹ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നാവുകൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സിനെ നിറക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, പരസ്പരം ഇണക്കവും പരസ്പരം ബന്ധവും വർദ്ധിപ്പിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളും സംസാരങ്ങളുമായിരിക്കട്ടെ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വീഴുന്ന ഓരോ വാക്കുകളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അഫ്ഷസ്സലാം അഫ്ഷസ്സലാം ബൈനക്കും, സലാം നിങ്ങൾക്കിടയിൽ നിങ്ങൾ വ്യാപിപ്പിക്കൂ. തഹാബബ്തും, അത് നിങ്ങൾക്കിടയിൽ പരസ്പരം ഇണക്കമുണ്ടാക്കും, സ്നേഹമുണ്ടാക്കും. മാത്രവുമല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ സമാധാനത്തോടെ പ്രവേശിക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലി, വറഹ്മത്തുള്ള എന്ന് ആഡ് ചെയ്താൽ 20 കൂലി, വബറകാത്തു എന്ന് ആഡ് ചെയ്താൽ 30 കൂലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുമ്പോഴേക്ക് രണ്ടുപേർക്കും പ്രതിഫലമാണ്, സമാധാനത്തിലുള്ള പ്രാർത്ഥനയാണ്, റബ്ബിന്റെ സമാധാനം ഇറങ്ങാനുള്ള സബബാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ നാവുകൾ കൊണ്ട് നല്ലത് പറയുക, പറയുന്നതിൽ അവധാനതയും പക്വതയും കാണിക്കുക. എടുത്തുചാട്ടവും എന്തെങ്കിലുമൊക്കെയുള്ള പറച്ചിലും നമുക്ക് അപകടങ്ങൾ തന്നെയാണ് ഈ ലോകത്തും പരലോകത്തും നാളിതുവരെ വരുത്തിയിട്ടുള്ളത്, ഇനിയും വരുത്തുകയുള്ളൂ എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും അവധാനതയോടുകൂടെയുമായിരിക്കണം നാം സംസാരിക്കുന്നത്. കയർത്ത് സംസാരിക്കലും കുരച്ചു ചാടലും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നിയന്ത്രിക്കേണ്ട ഒരു ശൈലിയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അത്തരം ഗർജനങ്ങൾ, അത്തരം പിന്നെ കുരച്ചു ചാട്ടങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നാം പഠിക്കുമ്പോൾ നാം തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ് ഈ ഒരു അധ്യാപനങ്ങൾ എന്നത് നാം ഓരോരുത്തരും ഓർമ്മിക്കുക എന്നുള്ളതാണ്. അമിതമായുള്ള സംസാരത്തെ നാം നിയന്ത്രിക്കുക, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നാം സംസാരിക്കുക എന്നുള്ളതാണ്. ഇമാം ഇബ്നു ദഖീഖുൽ ഈദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് സംസാരത്തിലുള്ള ചുരുക്കം. അദ്ദേഹം പറഞ്ഞ വാക്ക്, മാ തകല്ലംതു കലിമ വല ഫഅൽതു ഫഅല إلا وعدت له جوابا بين يدي الله عز وجل. ഏറെ ശ്രദ്ധേയമായ വാക്ക്, മാ തകല്ലംതു കലിമ, ഞാൻ ഒരു വാക്കും ഉച്ചരിക്കാറില്ല. വല ഫഅൽതു ഫഅല, ഞാനൊന്നും പ്രവർത്തിക്കാറില്ല. إلا وعدت له جوابا بين يدي الله عز وجل, നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വതആല നീ എന്തിനത് പറഞ്ഞു, എന്തിനത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്നതിനാണ് റബ്ബേ എന്ന് റബ്ബിന്റെ മുന്നിൽ ന്യായമായി സ്വീകരിക്കാൻ പറ്റിയ ഒരു ജവാബ് ഉണ്ടാക്കിയിട്ടല്ലാതെ. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഒരു ജവാബ് കൊടുക്കണമെന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഖ്യാതമായ വാക്ക് കാണാം, മാ ദറബ്തു ബിബസരി വല നതഖ്തു ബിലിസാനി വബതസ്തു ബിയദി വല നഹത്തു അലാ ഖദമി ഹത്താ അൻദുറ അഅല തഅ ഔ അല മഅസിയ. ഞാൻ എന്റെ കണ്ണ് എവിടേക്കും പതിപ്പിക്കാറില്ല, ഞാൻ എന്റെ നാവുകൾ കൊണ്ട് ഒന്നും ഉച്ചരിക്കാറില്ല, ഞാൻ എന്റെ കൈകൾ എങ്ങോട്ടും വിരിക്കാറില്ല, എവിടെയും തൊടാൻ വേണ്ടി ഞാൻ എന്റെ കൈകൾ വിരിക്കാറില്ല, ഞാൻ എന്റെ കാലുകളെ ഉണർത്താറില്ല, ഞാൻ എഴുന്നേറ്റ് നടക്കാറില്ല, എഴുന്നേറ്റ് നിൽക്കാറില്ല. ഈ വാക്ക്, ഈ നോട്ടം, ഈ പ്രവർത്തനം, ഈ നടത്തം, ഈ പിടുത്തം അനുസരണക്കുള്ളതാണോ അതല്ല അനുസരണക്കേടിനുള്ളതാണോ? അനുസരണക്കുള്ളതാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും, അനുസരണക്കേടിനുള്ളതാണെങ്കിൽ ഞാൻ പിന്നോട്ടടിക്കുമെന്നാണ്. എന്തൊക്കെ? കണ്ണ്, നാവ്, കൈ, കാല് ഇവയൊക്കെ ഞാൻ ചലിപ്പിക്കാറുള്ളത് ഇത് നോക്കിയിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് വികാരങ്ങളുള്ളവരാണ് നമ്മൾ. ശഹവത്തിനോടൊപ്പം ബുദ്ധിയോടൊപ്പം നമുക്ക് ശഹവത്തുമുണ്ട് എന്നതാണ് മനുഷ്യന്റെ, മലക്കുകളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമ്മൾ വേർതിരിക്കുന്ന പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിന്ത നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ഒന്ന്, കളവ് നാവിലൂടെ വരാതിരിക്കുക. കളവ് അള്ളാഹുവിന്റെ പേരിൽ, പ്രവാചകന്റെ പേരിലാകുമ്പോൾ ഗൗരവമാകും, അവരുടെ പേരിലുള്ള തമാശയാണെങ്കിലും ഗൗരവമാകും.
അള്ളാഹുവിന്റെ പേരിൽ കളവ് ബോധപൂർവം പ്രചരിപ്പിക്കുന്നവരുണ്ട്. പ്രമാണത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അശ്രദ്ധപൂർവം വാട്സപ്പും ഫേസ്ബുക്കും വഴി ഷെയർ ചെയ്യപ്പെടുന്ന കളവുകളുമുണ്ട്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മകഅദഹു മിനന്നാർ, എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമാണ്! അതുകൊണ്ട് നാം ഷെയർ ചെയ്യുന്നതും നാം പറയുന്നതും ദീനിന്റെ പേരിൽ നാം അടിച്ചുവിടുന്നതുമൊക്കെ സത്യമായിരിക്കണം. വല തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദ ഹലാലുൻ വഹാദ ഹറാം, നാവ് കൊണ്ട് നിങ്ങൾ വെറുതെ അങ്ങ് അടിച്ചുവിടല്ലേ, ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന്, അത് വലിയ പാതകമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹിനെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, ഹദീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നാം ശ്രദ്ധിക്കണം. ബോധപൂർവം നമ്മൾ കളവ് പറയില്ല, അശ്രദ്ധാപൂർവം നമ്മൾ കളവ് പറയരുത്. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയരുത്. അതോടൊപ്പം ആളുകളുടെ പേരിൽ കളവ് പ്രചരിപ്പിക്കുക എന്നത് എന്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് ഭൂഷണമല്ല എന്നതാണ്. ഇയ്യാക്കും വൽ കദീബ്, കളവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ കദീബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് തിന്മയിലേക്ക് ഒരാളെ നയിക്കും. എത്രത്തോളം ആ ഫുജൂർ യഹ്ദി ഇലൻ നാർ, നരകത്തിലേക്ക് ഒരാളെ നയിക്കും. നമ്മുടെ ഇടയിലൊക്കെ മാന്യനായിരിക്കും അയാൾ, ഹാജിയായിരിക്കും അയാൾ, അറിയപ്പെടുന്ന ആളായിരിക്കും അയാൾ, വലിയ വലിയ, ഒരുപക്ഷെ ഞാനുൾപ്പെടെ എന്നെ പോലെയുള്ളവരൊക്കെ വലിയ ഡെസിഗ്നേഷൻ പേറുന്നവരായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഖദാബ്, കള്ളൻ, കളവ് പറയുന്നവന്റെ പേര് അള്ളാഹുവിന്റെ അടുക്കൽ ഖദാബ്, കള്ളൻ എന്നായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവരുടെ പേരിൽ നമ്മൾ കളവ് പറയാൻ പാടില്ല. നരകത്തിൽ ചില ആളുകളുടെ മുഖം വലിച്ചു കീറും ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട്. എന്താണ് കാരണം? കാലത്തവൻ പബ്ലിക്കിലേക്ക് ഇറങ്ങും, എന്നിട്ട് ആളുകളെ കുറിച്ച് ഇല്ലാത്ത കളവ് പ്രചരിപ്പിക്കുമെന്നുള്ളതാണ്. അവന്റെ വായ അവൻ വലിച്ചു കീറും പിരടി വരേക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. കളവ് ചിലപ്പോൾ തമാശയ്ക്ക് വേണ്ടി പറയും, ചിരിപ്പിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വൈലുൻ ലില്ലദീ യുഹദ്ദിസ് ഫയക്ദിബ് ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു വവൈലുൻ ലഹു, നാശം ആർക്ക്? ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന്. തുടങ്ങിയത് എങ്ങനെയാ? വൈലുൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് എങ്ങനെയാ? വൈലുൻ ലഹു വവൈലുൻ ലഹു, അവന് നാശമുണ്ടാകട്ടെ, അവന് നാശമുണ്ടാകട്ടെ. മൂന്ന് തവണയാണ് പറഞ്ഞത്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാൻ പാടില്ല. പലപ്പോഴും പീഡികത്തിണ്ടയിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ പലതും നമ്മൾ പറയാറുണ്ട്. അത് വാസ്തവ വിരുദ്ധമാണെങ്കിൽ തൗബ ചെയ്യണം. വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരോട് പോയിട്ട് പൊറുക്കലിനെ, നമ്മൾ പൊരുത്തത്തെ ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കളവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സുഹൃത്തുക്കളെ, മറ്റൊരുത്തിന്റെ രഹസ്യം നാം സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ഹദ്ദസ റജുൽ ബിൽ ഹദീസ് സുമ്മൽതഫത ഫഹിയ അമാന, ഒരുത്തൻ വന്നു അവന്റെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, വേറൊരാൾ വന്നു ഓം വന്നിരുന്നു ഇത് പറയാനാ വന്ന്, പറ്റില്ല. അവനൊരു സ്വകാര്യം നമ്മോട് പറഞ്ഞെങ്കിൽ അവൻ പിരിയുന്നതോടുകൂടെ ഫഹിയ അമാന, അത് അമാനത്താണ്, അത് സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, കലഹങ്ങൾ നമ്മൾ ഒഴിവാക്കുക. വെറുതെയാണ് കലഹങ്ങൾ. കലഹങ്ങൾ എന്താണ് സമൂഹത്തിന് സമ്മാനിച്ചത്? ലോകങ്ങൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഒരുപാട് ജീവഹാനി അല്ലെ, ഭൂപ്രകൃതിയെ നശിപ്പിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ എന്താണതുകൊണ്ട് ഫലമുണ്ടായത്? വ്യക്തികൾ തമ്മിലുള്ള, കുടുംബങ്ങൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് ഇണകൾ തമ്മിലുള്ള തർക്കം എന്ത് ഫലമുണ്ടാക്കി? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജിദാൽ നമ്മൾ ഒഴിവാക്കുക. وانا زعيم ببيت في ربض الجنه لمن ترك المراء وان كان محقا. ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിൽ പോലും കച്ചറക്ക് ഞാനില്ല എന്ന് പറഞ്ഞു പോകുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിനക്കൊരു വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗീബത്ത് പറയാതിരിക്കുക. മറ്റൊരുത്തന്റെ ദോഷം മറച്ചു വെക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല സിത്തീറാൻ, അവൻ മറച്ചു വെക്കുന്നവനാണ്. യുഹിബ്ബു സതറ, മറച്ചു വെക്കുന്നവനെ അവൻ ഇഷ്ടപ്പെടുന്നു. മൻ സതറ മുഅ്മിനൻ സതറ അല്ലാഹു യൗമിൽ ഖിയാമ, ഒരു മുഅ്മിന്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വെച്ചാൽ പരലോകത്ത് അവന്റെ ന്യൂനത മറച്ചു വെക്കും. ഒരാൾ വന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറയാ, ഞാൻ എന്റെ ദുർബല നിമിഷത്തിൽ ഒരു പെണ്ണിനെ പ്രാപിച്ചു പോയി, ചുംബിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, ഉസ്തുറു അല നഫ്സക് വതുബ് വല തുഖ്ബിർ അഹദ, നീ ഇത് മറച്ചു വെക്ക് എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യ്, ഒരാളോട് ഇത് പറയല്ലേ. സമാധാനം കിട്ടായിട്ട് ഉമറിന്റെ അടുത്ത് ചെന്നു, അദ്ദേഹം ഇതേ വാക്ക് പറഞ്ഞു. എന്നിട്ട് സമാധാനം കിട്ടായിട്ട് നബിന്റെ അടുക്ക് ചെന്നു, നബി അദ്ദേഹത്തോട് ക്ഷുഭിതനായി, കാരണം ഒരു പെണ്ണിനെ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ, അതും വഞ്ചിച്ചുകൊണ്ടാണ് ചെയ്തത്.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തൗബ ചെയ്യ്, ഒരാളോടും ഇത് പറയില്ലേ, സ്വന്തത്തോട് തന്നെ മറച്ചു വെക്കാൻ പറഞ്ഞെങ്കിൽ മറ്റൊരുത്തിന്റെ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് എത്ര വലിയ പാതകമാണെന്നത് സഹോദരന്മാരെ നമ്മൾ ഒരുത്തർ ആലോചിക്കുക. പക്ഷെ ഇന്ന് രണ്ടാൾ കൂടി ആ പറയാനുള്ള ഇതാണ്. എത്ര നല്ല നല്ല ബന്ധങ്ങൾ അതിന്റെ പേരിൽ തകർന്നുപോയി, എത്ര കുടുംബങ്ങൾ അതിന്റെ പേരിൽ തകർന്നുപോയി, എത്ര നല്ല മനുഷ്യന്മാർ പരസ്പരം തെറ്റുധരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി സഹോദരന്മാരെ. നമ്മുടെ അടുക്കൽ സുഹൃത്തിനെ കിട്ടിയപ്പോ അവനോട് നാം മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ എത്ര വലിയ തകർച്ചയിലേക്കാണ് അത് എത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂക്ഷിക്കുക, അതെന്താ, എന്റെ പോരായ്മകൾ ഒരാൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ പ്രചരിപ്പിക്കുന്നവനാണ് നഷ്ടം. കാരണം ഞാൻ അറിയുന്നില്ലല്ലോ എത്ര ആളുകളിലേക്ക് ഇത് എത്തിച്ചു എന്നൊന്നും, എത്ര ആളുകളിലേക്ക് അയാൾ ഇത് എത്തിക്കുന്നുവോ അത്രയും നഷ്ടം അവനാണ്. അവൻ എത്ര വലിയ നന്മകളുടെ വലിയ ഗോപുരങ്ങൾ തീർത്താലും ശരി, അതെല്ലാം അവൻ ആരെ കുറിച്ചാണോ പറയുന്നത് അവന് കിട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പറയുന്നവർ തന്നെയാണ്, കുറ്റം പറയാനായിട്ട് നടക്കുന്നവർ തന്നെയാണ്, പരദൂഷണം പറയുന്നവർ തന്നെയാണ് എക്കാലത്തും നഷ്ടക്കാരെന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റൊരുത്തന്റെ ന്യൂനത പരതരുത്, നിങ്ങൾ മറ്റൊരുത്തന്റെ ന്യൂനത പരതിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനത പരതുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എല്ലാവരെയും ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നന്നായി ശ്രദ്ധിക്കുക, ഗൈബത്ത് നാവ് കൊണ്ട് പറയാതിരിക്കുക. ഒരാളെ കുറിച്ച് പറയുന്നെങ്കിൽ നല്ലത് പറയുക. സ്വഹാബത്ത് പരസ്പരം പ്രശ്നം ഉണ്ടായിരുന്നു, അതിൽ മൂന്നാമനായ ആൾ വന്നിട്ട് അഭിപ്രായം പറയുമ്പോ സ്വഹാബി തിരുത്താണ്, ജിതി അഭിപ്രായം പറയണ്ട, അത് ഞങ്ങളെ ദീനിനെ ബാധിക്കാത്ത കലഹമാണ്, ഏയ് ഞങ്ങളെ ദീനിനെ ബാധിക്കാത്ത കലഹമാണ്. പരസ്പരം അങ്ങോട്ട് കൊടുത്ത് എറി വിളിക്കുകയോ ബന്ധം മുറിക്കുകയോ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുക ഒന്നുമില്ലാത്ത ഞങ്ങൾ തമ്മിലുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇവിടെ നടക്കുന്നത്, നിനക്ക് പോകാം എന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പരലോകത്ത് ചില ആളുകൾ മനുഷ്യഭോജികളായിട്ടുള്ളവരുണ്ട്, മനുഷ്യന്മാരെ ഭക്ഷണം ഇറക്കി തിന്നവർ പരലോകത്തുണ്ട്. അവരാരാണ്? ഇത്തരം കുറ്റം പ്രചരിപ്പിക്കാനായിട്ട് നടക്കുന്ന ആളുകളാണെന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഗൗരവം കാണിക്കുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബാദ്. പരസ്പരം സംഭാഷണം നടത്തുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ആംഗ്യം കാണിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരിലേക്ക് കണ്ണു തിരിക്കുമ്പോഴാണ് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, രണ്ട് ചുണ്ടും സംസാരശേഷിയുള്ള ഒരു നാവും നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ എന്ന നിഅമത്ത് ബോധ്യപ്പെടണമെങ്കിൽ ജീവിതകാലം തൊട്ട് ഇന്നേ വരെ ഒരു വാക്കുരിയാടാൻ പറ്റാത്ത, അല്ലെങ്കിൽ തന്റെ ആശയങ്ങൾ ശരിക്കു പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ആളുകളിലേക്ക് തിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക. അതുകൊണ്ട് ശുക്ർ എന്ന നിലക്കും നാവ് കൊണ്ട് വരാൻ പാടില്ലാത്ത കാര്യങ്ങളെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തേ പറ്റൂ. നാവിനെ നിയന്ത്രിക്കുക എന്നത് നല്ല ക്ഷമയോടുകൂടെ നാം ചെയ്യേണ്ട ഒരു അധ്വാനമാണ്. വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ ഒരു റാഹത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നാവ് കൊണ്ട് സംഭവിക്കുന്ന വലിയൊരു മറ്റൊരു തെറ്റാണ് നമീമത്ത്. അറിയാതെയായിരിക്കാം, അല്ലെങ്കിൽ ബോധപൂർവമല്ലാതെയായിരിക്കാം, നമ്മുടെ ഉദ്ദേശത്തിലില്ലാതിരിക്കാം എങ്കിൽ പോലും രണ്ട് വിഭാഗത്തെ തമ്മിലടിപ്പിക്കുന്ന സംസാരങ്ങളും ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. എന്നെ കുറിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞു, മറ്റവനെ കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് അപ്പുറത്തുപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് രണ്ട് തലപ്പും കത്തിച്ച് നടുപിടിച്ച് കറക്കുന്ന പ്രവർത്തനമാണ് ഈ ഏഷണി എന്ന് പറയുന്നത്. ലയദുൽ ജന്നഥനമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി സഹാബത്തും ഖബറിന്റെ സമീപത്ത് കൂടെ നടക്കുമ്പോ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്താ ഒന്നാമത്തെ ആൾക്ക് പറ്റിയത്? വഅമ്മൽ ആഖർ, അതിൽ ഒരുത്തൻ യംശീ ബിൻ നമീമ, ഏഷണിയുമായി നടക്കുന്നവനായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരസ്പരം മസ്ലഹത്തിന് വേണ്ടി, പരസ്പരം ഇണക്കാൻ വേണ്ടി, പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ലാ ഖൈറ ഫീ കസീറിൻ മിൻ അജ്വാഹും ഇല്ലാ മിൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, നിങ്ങൾക്കിടയിൽ നന്മകൾ വ്യാപിക്കാൻ, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹിന് വേണ്ടിയും നന്മ ഉപദേശിക്കാൻ വേണ്ടിയും നന്മ കളിയാടാൻ വേണ്ടിയുമല്ലാതെ നിങ്ങൾ രഹസ്യ സംഭാഷണങ്ങൾ നടത്തരുത്. ഫിത്നക്ക് വേണ്ടി, കുഴപ്പത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും രഹസ്യ സംഭാഷണങ്ങൾ നടത്തരുത്. നിങ്ങൾ സദഖക്കു വേണ്ടി, നന്മക്കു വേണ്ടി, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം
നിങ്ങളുടെ രഹസ്യ സംഭാഷണങ്ങൾ നടക്കേണ്ടത്, നിങ്ങളുടെ മീറ്റിംഗുകൾ നടക്കേണ്ടത്, നിങ്ങളുടെ യോഗങ്ങൾ നടക്കേണ്ടത്. ദുഃഖകരമെന്ന് പറയട്ടെ, നേരം വെളുത്ത് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയ പരതുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചളിവാരി എറിയലുകളും പരദൂഷണങ്ങളുടെയും നീണ്ട ലിസ്റ്റും അതിന്റേതായ എഴുത്തുകളും ശബ്ദരേഖകളുമാണ് നമുക്കിന്ന് കേൾക്കാനുള്ളതെങ്കിൽ വല്ലാഹ് അല്ലാഹിനെ ഭയപ്പെടുന്നവർ അത്തരം ഇടപാടുകളിൽ നിന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് നമ്മുടെ സ്വന്തം ആഖിറത്തിനു വേണ്ടി എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നന്മക്ക് വേണ്ടിയാണ് സംഭാഷണങ്ങളെങ്കിൽ, യോഗങ്ങളെങ്കിൽ, സംസാരമെങ്കിൽ, അഭിപ്രായ പ്രകടനമെങ്കിൽ അത് അള്ളാഹിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം നന്നായി ശ്രദ്ധിക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ. ശാപവാക്കുകൾ പറയേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. വണ്ടി പണിമുടക്കുമ്പോൾ, കാലവിടങ്ങളിലും ഇവിടങ്ങളിലും തട്ടുമ്പോൾ, ആരെങ്കിലും വല്ലതും ഏൽപ്പിച്ച സമയത്തിന് ചെയ്യാതിരിക്കുമ്പോൾ, വല്ല കുരുത്തക്കേടും മക്കൾ കാണിച്ചു കൂട്ടുമ്പോൾ, എന്തെങ്കിലും വസ്തു പെട്ടെന്ന് കേടായി പോകുമ്പോൾ ഒക്കെ ശാപത്തിന്റെ വാക്കുകളാണ് വരുന്നതെങ്കിൽ നാം അത് നിയന്ത്രിക്കണം. ശാപവാക്കുകൾ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ തേട്ടം ആകാശത്തേക്ക് പോകും. അവിടെ ആ തേട്ടത്തിന് കവാടം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരും. ഈ വ്യക്തിയിലേക്ക് നോക്കും, അയാളിൽ പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരാണോ പറഞ്ഞത് അയാളിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതുകൊണ്ട് ശാപവാക്കുകൾ ഉണ്ടാകരുത്. നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളും ഖുതുബ കേൾക്കുന്നില്ല. ഇതിന്റെ ശബ്ദരേഖകൾ നമുക്ക് വാട്സപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ മക്കളെ ഇത്തരം കാര്യങ്ങൾ കേൾപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത്തരം ശാപവാക്കുകൾ വർദ്ധിക്കുന്ന നിലയിലാണ് അത്തരം ഒരു വസീയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പരസ്പരം ചീത്ത വിളിക്കുക, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, മുസ്ലിങ്ങൾ പരസ്പരം ചീത്ത വിളിക്കുക എന്നുള്ളത് അത് മോശപ്പെട്ട പ്രവർത്തനമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേൾക്കുന്നതൊക്കെ പ്രചരിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് കേൾക്കുന്നതൊക്കെ പ്രചരിപ്പിച്ചാൽ തന്നെ മതി ഒരാൾ കള്ളനായി മാറാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ നെറ്റക്കുള്ള കാലത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കേട്ടതൊക്കെ അതുപോലെ ഷെയർ ചെയ്യരുതെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്വഹാബിയെ കുറിച്ചാണ് ഖുർആൻ ഫാസിഖ് എന്ന് പ്രയോഗിച്ചത്. ഫാസിഖ് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ചെന്നു, അവരെല്ലാം സന്തോഷത്തോടെ ഇയാളെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോ ഇയാൾ വിചാരിച്ചു ഇന്നെ കൊല്ലാൻ വേണ്ടിട്ട് അവരെ പേടിച്ച് നബിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബി അവരെല്ലാം എനിക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി. നബി പടപ്പുറപ്പാട് നടത്തി. അപ്പോഴാണ് സൂറത്ത് ഹുജറാത്തിൽ ആയത്തിറങ്ങി, ഒരു ഫാസിഖ് വന്ന് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. ഈ ഫാസിഖിന്റെ അർത്ഥം എന്താ? കേട്ട കാര്യം അന്വേഷിക്കാതെ അതുപോലെ അടിച്ചുവിടുന്നവന്റെ പേരാണ് ഫാസിഖ്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കുന്നതാണ്. മറ്റൊരു ഹദീസ്, ബിഹസ്ബി മിനശ്ശരി അയ്യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരനെ പരിഹസിക്കുക എന്നുള്ളത് മതി ഒരാൾക്ക് തെറ്റ് സമ്പാദിക്കാൻ. ആളുകൾ എല്ലാവരും ഒരേപോലെയാണോ? അല്ല, ഈച്ച് ആൻഡ് എവറി വൺ ഈസ് ഡിഫറെന്റ് എന്നാണ്. എല്ലാവരും വ്യത്യസ്തമാണ് എല്ലാം കൊണ്ടും. അതുകൊണ്ട് തന്നെ ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കൊരു കാര്യം കിട്ടിയതിന്റെ പേര് മറ്റൊരുത്തിനെ പരിഹസിച്ചു കഴിഞ്ഞാൽ അത് അള്ളെടുത്തിട്ട് ഓന് കൊടുക്കും, നമ്മൾ ഓനെ പോലെ ആവും. അതുകൊണ്ട് പരിഹാസമില്ലാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. പരിഹസിച്ചുകൊണ്ട് തമാശയാക്കുന്നതും സന്തോഷിക്കുന്നതുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും പതിവാണ്. ട്രോൾ എന്നത് വലിയൊരു ബിസിനസ്സാണ്. അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, കാണാതിരിക്കുക. അത്തരം ചാനലുകളെ നോട്ട് ഇൻട്രസ്റ്റഡും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ ടെക്നിക്കലി അടിച്ചുകൊടുത്ത് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വെറുതെ ഇങ്ങനെ പടപടാ സംസാരിക്കാതിരിക്കുക. പരലോകത്ത് റസൂൽ നിന്ന് ദൂരമാകുന്ന, റസൂലിന് ഏറ്റവും ദേഷ്യമുള്ള ആളുകളാണ് സർസാർ, വെറുതെ ചടപടാ സംസാരിക്കുന്ന ആളുകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ചില ആളുകളുടെ ഹോബി സ്വന്തം കടപ്പർ രഹസ്യങ്ങൾ പറയാ, അവനാൻ ചെയ്ത തെറ്റുകൾ പബ്ലിക്കിൽ വന്നിട്ട് പറയാം, ഞാൻ അത് കണ്ടു, ഞാൻ അത് ചെയ്തു, മറ്റു ചെയ്തു, ഇന്നലെ രാത്രി ഭയങ്കര സംഭവമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപമിച്ചത് എന്തിനാറിയോ? ഒരു ശൈത്വാനും ഒരു ശൈത്വാനിയത്തും കടപ്പറ പങ്കിട്ടിട്ട് പിറ്റേന്ന് വന്നിട്ട് ശൈത്താന്മാരെ വീഴും വിളിച്ചുകൂട്ടിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഓളുമായിട്ട് കടപ്പറയില് സംഗതിയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ശൈത്വാനെ പോലെയാണ് ഇവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കടപ്പ രഹസ്യം പബ്ലിക്കിൽ പറയരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പോരായ്മകളും മറ്റുള്ളവരോട് പറയരുത്. അള്ളാഹിനോടാണ് അത്തരം പോരായ്മകൾ നമ്മൾ പറയേണ്ടത്. മാത്രവുമല്ല, അത് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ അള്ളാഹ് പുറത്തു തരൂല എന്ന് കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത വാക്കുകളെല്ലാം നമ്മൾ ഒഴിവാക്കുക. ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അത്തരം കാര്യങ്ങൾ പരത്താനും പ്രചരിപ്പിക്കാനും നമ്മൾ ശ്രമിക്കാതെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ നാവും നമ്മുടെ എക്യുപ്മെന്റ്സും എല്ലാം നമ്മൾ ഉപയോഗിക്കുക. കർമ്മങ്ങൾ തകർന്നു പോകാൻ വരെ ഈ നാവ് കാരണമാണ്. ഖിയാമുൽ ലൈലി വരെ നിസ്കരിക്കുന്ന പെണ്ണാണ്,
അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന പെണ്ണാണ്. പക്ഷെ അയൽവാസിയെ നാവ് കൊണ്ട് ദ്രോഹിക്കുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അതുകൊണ്ട് എല്ലാ നന്മകളെയും ഈ നാവ് നശിപ്പിച്ചു കളയുമെന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് നല്ലത് തന്നെ ഒരുപാട് പറയാനുണ്ട്, നന്മകൾ പറയാനും പരസ്പരം ഇണങ്ങാനും പരസ്പരം സ്നേഹിക്കാനും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ അടുക്കൽ കൂൽ ലഭിക്കുന്ന കാര്യത്തിൽ വ്യാപൃതമാകാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയി എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ സഹോദരന്മാർ എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിന് സമാധാനവും വിശാലതയും ഉള്ളതിൽ കൺകുളർമയും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വേണ്ടാത്ത ചിന്തയും പരസ്പരമുള്ള അകൽച്ചയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റുമാറാവട്ടെ. ആഖിറത്തിനെ വലിയ കാര്യമായി കാണാനും ദുനിയാവിനെ താൽക്കാലികമായി കാണാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും സന്തോഷവും കൺകുളർമയും ഏകുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഇണകളിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മക്കളോടും ഇണകളോടും ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്കേകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യാഇ മിൻഹു വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബന തഖബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.